കോസ് കട്ടിങ്ങിനുള്ള ഏഴ് വഴികൾ. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു ദ തേർഡ് എപ്പിസോഡ് ഓഫ് പിശുക്കൻ. കോസ്റ്റ് കട്ടിങ്ങിനുള്ള ഏഴ് ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എണ്ണം കൂട്ടാൻ വേണ്ടി നടക്കാത്ത കുറേ ടിപ്സൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നിയ ടിപ്സ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, 10,000 ലക്ഷങ്ങളോ സേവ് ചെയ്യാനുള്ള ടിപ്സല്ല ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ എമൗണ്ട് സേവ് ചെയ്യാനുള്ള ടിപ്സാണ്. പക്ഷേ പല തുള്ളി പേരുള്ള അല്ലേ, ചെറിയ ചെറിയ എമൗണ്ട് കൂടിയിട്ടാണ് വലിയൊരു എമൗണ്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ടിപ്പ്, യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മളെല്ലാവരും ഡെയിലി ട്രാവൽ ചെയ്യുന്നവരാണ്. അപ്പോൾ സ്വന്തം വണ്ടിയിൽ പോകുന്നവരാണെങ്കിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് മാറിയാൽ നമുക്ക് ഒരു പകുതി ചിലവെങ്കിലും കുറയ്ക്കാൻ പറ്റും. എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് ഓഫീസിലേക്ക് വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 40 കിലോമീറ്റേഴ്സ് ഒരു ദിവസം വണ്ടി ഓടിക്കണം. രാവിലെ ആ നേരത്ത് ബൈക്ക് ഓടിച്ചാൽ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് 40-42 ആണ്. അപ്പോൾ ഒരു ദിവസം 1 ലിറ്റർ പെട്രോളാണ് ചിലവ് വരുന്നത്. ഇപ്പോഴത്തെ വില ഒരു 76 രൂപയിൽ കൂടുതൽ പെട്രോളിന് 1 ലിറ്ററിന് ചിലവുണ്ട്. ഇതേസമയം ഞാൻ ബസ്സിലാണ് പോകുന്നതെങ്കിൽ എനിക്കൊരു 40 രൂപയാണ് ചിലവ് വരുന്നത്, ഇല്ലെങ്കിൽ 43, വേറൊരു റൂട്ടിൽ പോയി 43 രൂപ. അപ്പോൾ ഒരു ദിവസം ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ട്രാവൽ എക്സ്പെൻസിൽ പകുതിയോളം രൂപ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ട്രാവൽ എക്സ്പെൻസ് ഓൾമോസ്റ്റ് പകുതിയായിട്ട് കുറയും, അല്ലെങ്കിൽ ഒരു 40% എങ്കിലും എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇതുകൊണ്ട് വേറെയും ഗുണമുണ്ട്. നമ്മൾ പരമാവധി ആളുകൾ സ്വന്തം വണ്ടി മാറ്റി പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ റോഡിൽ അത്രയും തിരക്ക് കുറയും. അപ്പോൾ കുറച്ചുകൂടെ വാഹനങ്ങൾക്ക് ഒരു ഫ്ലോ കിട്ടും. ടിപ്പ് നമ്പർ 2, ഈറ്റ് ഫ്രം ലോക്കൽ ഷോപ്പ്. 3 നേരം നമ്മൾ എല്ലാവരും ആഹാരം കഴിക്കുന്നുണ്ട്, അതിൽ കുറച്ചിട്ട് നമ്മൾ സേവിങ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്നത് ആദ്യം ഭക്ഷണത്തിനാണ്. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുക. ഇതല്ല പറയുന്നത്, എക്സ്ട്രാ വരുന്ന നമ്മുടെ പുറമെന്നുള്ള സ്നാക്കിങ്ങോ ചെറിയ രീതിയിൽ ലഘുഭക്ഷണം എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ കൂടുതൽ പേരും ഇപ്പം ബർഗർ ഷോപ്പിലും KFC അങ്ങനത്തെ ഷോപ്പ്സിലൊക്കെയാണ് പോകുന്നത്. മിനിമം ഒരു 100-120 രൂപ ചിലവ് വരും. പക്ഷെ ഞാൻ ചെയ്യുന്നത്, ഞാൻ സാധാരണ തട്ടുകടയിൽ പോയിട്ടാണ് കഴിക്കുക. ഈവനിങ് ഒരു നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്തായാലും വിശപ്പുണ്ടാവും. തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ ഈ കപ്പയും മുട്ടയും 40 രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും പാനിപ്പൂരി ഷോപ്പിൽ പോയി 20 രൂപ 25 രൂപയ്ക്ക് അവരുടെ പല പല ഐറ്റംസ് ഉണ്ടല്ലോ, വേൽപ്പൂരി പാനിപ്പൂരി എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ഇത് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വിശപ്പും മാറും, നമ്മുടെ ലോക്കൽ ഷോപ്പ്സിലേക്കൊരു വരുമാനവും. നമ്മളൊരു വലിയ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നേക്കാളും ഈ ലോക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് കഴിച്ചാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കും ബെനിഫിറ്റാണ്, അവർക്കൊരു ബിസിനസ്സായി, അവർക്ക് വരുമാനമായി, നമ്മുടെ ചിലവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. 3rd ടിപ്പാണ് നോ ഫെസ്റ്റിവൽ ഷോപ്പിംഗ്. എല്ലാവരും ചെയ്യുന്നതാണ്, ഓക്കെ ഓണം ആണല്ലോ, വിഷു ആണല്ലോ, ക്രിസ്മസ് ആണല്ലോ, പോയി ഡ്രസ്സ് എടുത്തേക്കാം. നമ്മൾ കുറച്ച് മുന്നേ ആയിരിക്കും പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവുക, പക്ഷെ അതൊന്നും ചിന്തിക്കില്ല, ഫെസ്റ്റിവലാണ് നേരെ പോയി കുറേ ഡ്രസ്സ് എടുക്കുക. ഞാൻ അങ്ങനത്തെ ഒരു ശീലമില്ല. ഫെസ്റ്റിവലാണ് എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ഒന്നും എടുക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുക്കുക. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മൾ ഈ ഫെസ്റ്റിവലിന് ഇവർ ഈ 50% 40% ഓഫർ എന്ന് പറയുന്ന വില തന്നെ വിലയിൽ നിന്ന് കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല ഓഫ് സീസണിൽ പോയി വാങ്ങിച്ചാലും. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അപ്പോൾ സീസൺ അല്ലാത്തപ്പോൾ പോയാലും നമുക്ക് ഇതേ വിലയ്ക്ക് തന്നെ സാധനം കിട്ടും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ പോയി ഡ്രസ്സ് എടുക്കുക, ഫെസ്റ്റിവൽ ആണെന്നും പറഞ്ഞ് പോയി എടുക്കാതിരിക്കുക. അപ്പോൾ അടുത്ത ടിപ്പ്, 4th ടിപ്പാണ് 100-day rule. ഈ റൂള് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾ എന്ത് വാങ്ങുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ചിന്തിക്കുക. ഒന്ന്, അടുത്ത 100 ദിവസം എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉണ്ട് എന്നാണ് തോന്നുന്നതെങ്കിൽ അടുത്ത ചോദ്യം, ഇല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അത് വാങ്ങരുത്. ഉണ്ട് എന്നാണ് തോന്നുന്നതെങ്കിൽ അടുത്ത ചോദ്യം, ഈ പർപ്പസിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ വല്ല സാധനം ഇരിപ്പുണ്ടോ? ഇപ്പോൾ നമ്മളൊരു പുതിയ ഹെഡ്സെറ്റ് മേടിക്കുകയാണെന്ന് വിചാരിക്കും, അടുത്ത 100 ദിവസം കൊണ്ട് ഇതിന് ഉപയോഗമുണ്ടോ? ഉപയോഗമുണ്ട്. അടുത്ത ചോദ്യം, ഈ പർപ്പസിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി വല്ലതും ഉണ്ടോ? ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഹെഡ്സെറ്റ് ഉണ്ട്, അതിന് വല്ല കംപ്ലൈൻറ്റും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പുതിയതൊരെണ്ണം വാങ്ങേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്താ വെച്ചാൽ നമ്മുടെ ഓൺലൈൻ സൈറ്റ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫർ വരും, ഇത്ര ഓഫ്, 3% ഓഫ്. നമ്മുടെ കൊളീഗ്സ് മേടിക്കും, ഫ്രണ്ട്സ് മേടിക്കും, ചിലപ്പോൾ നമ്മുടെ സിബ്ലിങ്സ് മേടിക്കും. ഇതിലൂടെ നീ മേടിച്ചു പറഞ്ഞു, പവർ ബാങ്ക് ഒരെണ്ണം മേടിച്ചു, ഹെഡ്സെറ്റ് ഒരെണ്ണം മേടിച്ചു. ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഓഫർ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ടെൻഡൻസിയാണ് അത് പോയി വാങ്ങുക എന്നുള്ളത്. അപ്പോൾ വാങ്ങുന്നതിന് മുമ്പ് ഈ 100-day rule ഒന്ന് ചിന്തിക്കുക. ഈ റൂൾ എല്ലാ പർച്ചേസിനും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലവ് വളരെയധികം കുറയും. അടുത്ത പോയിന്റാണ് നോ കാർഡ് പേയ്മെൻറ്റ് ഉള്ളി ക്യാഷ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആദ്യമേ ഒരു പ്ലാനിടുക, 3 രൂപയാണ് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ എമൗണ്ട് ATM-ൽ നിന്ന് കറൻസി ആയിട്ട് എടുത്ത് കയ്യിൽ പിടിക്കുക. നമ്മൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു നമ്പർ അതിലുണ്ട് ബാലൻസിന്, ഏതോ ഒരു നമ്പർ നമുക്ക് ബില്ല് വന്നു, ആ നമ്പർ കുറഞ്ഞു, ഇപ്പോൾ ബാലൻസ് വേറൊരു നമ്പറാണ്. ഇറ്റ്സ് ഓൾ നമ്പേഴ്സ്. നമുക്കതിൻ്റെ വലിപ്പച്ചെറുപ്പൊന്നും പെട്ടെന്ന് നമ്മുടെ തലയിൽ കയറില്ല. പക്ഷേ നമ്മൾ കാർഡ് മാറ്റിയിട്ട് കറൻസി ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യു ആർ ആക്ച്വലി ടച്ചിങ് ദ കറൻസി. നമ്മൾ പണം കൈകൊണ്ട് തൊട്ടിട്ടാണ് എടുത്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം ഇത് വലിയ എമൗണ്ടാണോ ചെറിയ എമൗണ്ടാണോ, ഇപ്പോൾ ഇത്രയും ചിലവാക്കണോ, അങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരും. അപ്പോൾ ആദ്യം തന്നെ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന പണം എമൗണ്ട് ലിക്വിഡ് ഫണ്ടായിട്ട് കറൻസി ആയിട്ട് കൈപ്പിടിക്കുക, എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ വാങ്ങി ബില്ല് ചെയ്യാൻ വെച്ചേക്കുന്നില്ല അനാവശ്യമായ സാധനങ്ങളൊക്കെ അപ്പം നമ്മളെ കണ്ണിപ്പെടും, അതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കും, ആവശ്യമുള്ളത് മാത്രം വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന്. അടുത്ത ടിപ്പാണ് പ്രോപ്പർ മന്ത്ലി അക്കൗണ്ടിങ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എങ്ങനെ മന്ത്ലി അക്കൗണ്ടിങ് ചെയ്യണമെന്ന്. ഇത് പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾക്ക് വരും, നിങ്ങളുടെ ചിലവിന് നല്ല കുറവ് വരും, അനാവശ്യമായ ചിലവുകളെല്ലാം നമ്മൾ കുറയ്ക്കും. അടുത്ത ടിപ്പാണ് പേ ഓഫ് യുവർ ഡെറ്റ്, കടം അടച്ചു തീർക്കുക. ഇത് പറയാൻ നല്ല എളുപ്പമാണ്, കടമൊക്കെ എങ്ങനെ തീർക്കാനെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ 0% ഇൻട്രസ്റ്റിൽ മന്ത്ലി EMI ബേസിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കിട്ടും, അതിനെക്കുറിച്ച് മാത്രമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ മന്ത്ലി EMI ചെറിയൊരു എമൗണ്ട് അല്ലേ എന്ന രീതിയിലാണ് നമ്മളിത് വാങ്ങിക്കുക. അപ്പോൾ അതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മാസത്തിൽ ഇത്ര എമൗണ്ട് കൃത്യമായിട്ട് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ബാക്കി പണം മാത്രമേ നമ്മുടെ കയ്യിൽ സേവ് ചെയ്യാനാണെങ്കിലോ ചിലവാക്കാനാണെങ്കിലും ഉണ്ടാവുള്ളൂ. അതൊരു വലിയൊരു കൺസ്ട്രെയിൻ ആണ്. നമ്മൾ സമ്പാദിക്കുന്നതിന് ഒരു പെർസെൻറ്റേജ് നമുക്കൊരു മാസം ആക്സസിബിൾ അല്ല. അങ്ങനെ ഒരു 18 മാസം 24 മാസമോ നമ്മൾ ആ ഒരു കൺസ്ട്രെയിൻ്റുള്ളിൽ പെട്ടുപോവാണ്. ആ പെടുന്നത് ഒരു 4-5 മാസം കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, EMI തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ കുറച്ച് ഫണ്ട് സേവ് ചെയ്തിട്ട് പർച്ചേസിങ് നടത്തും. പിന്നെ ആ മാസത്തെ ചിലവാണത്, ആ മാസം നമ്മൾ അത്രയും ചിലവാക്കി അതവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് മന്ത് തൊട്ട് നമുക്ക് നമ്മുടെ ഫുൾ സാലറി എടുത്ത് ചിലവാക്കാം, അതിൽ നിന്ന് കറക്റ്റ് എമൗണ്ട് എടുത്ത് സേവ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ കൺസ്ട്രെയിൻ്റുള്ളിൽ പെടും. അപ്പോൾ ഇതാണ് കോസ്റ്റ് കട്ടിങ്ങിനുള്ള 7 ടിപ്സ്. ഇനി ഒരു ബോണസ് ടിപ്പുണ്ട്. ലെൻഡ് തിരിച്ചു വാങ്ങാന്നുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞ് നമ്മുടെ ലെൻഡുകൾ നമ്മുടെ കടങ്ങൾ അടയ്ക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞ്, കടം തിരിച്ചു വാങ്ങുന്നതിനെ പറ്റിയാണ് അടുത്തത്. നമ്മൾ പലർക്കും പൈസ കൊടുത്തിട്ട് തിരിച്ച് ചോദിക്കാം നമുക്കൊരു മടി ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വിട്ടുകളയും. പക്ഷേ ഈ പ്രോപ്പർ മന്ത്ലി അക്കൗണ്ടിങ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളത് തിരിച്ച് ചോദിക്കും. കാരണം നമ്മുടെ അക്കൗണ്ട് ടാലി ആക്കണമെങ്കിൽ ഇത്രയും രൂപ മിസ്സിങ് ആണ്, നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ ആ മാസം തന്നെ നമുക്ക് തിരിച്ച് ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ ചിലർ 2-3 മാസം സമയം ചോദിച്ചിട്ടാണ് ഇത് വാങ്ങിയതെങ്കിൽ ഓക്കെ ഫൈൻ നോ ഇഷ്യൂസ്. പക്ഷേ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിച്ച് മറക്കാതെ തിരിച്ചു വാങ്ങി അത് നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്യുക, അപ്പോഴേ നമ്മുടെ അക്കൗണ്ട് ടാലി ആവുള്ളൂ. അപ്പോൾ മൊത്തത്തിലൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾക്ക് വരും, നിങ്ങളിൽ നിന്ന് പണം മേടിക്കുന്നവർക്കൊരു ഉത്തരവാദിത്വം വരും, കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ചത് തരണം എന്നുള്ളൊരു ചിന്ത അവരെയും വരും. അത് നല്ലതാണ്, ഫിനാൻഷ്യലി അവരും കുറച്ച് ഡിസിപ്ലിൻ്റെ ആവട്ടെ. ഓക്കെ, സോ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയുള്ള ഞാൻ പ്രാക്ടീസ് ചെയ്ത ടിപ്സാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നുണ്ടോയെന്ന് നോക്കുക. നിങ്ങളുടേതായ എന്തെങ്കിലും കോസ്റ്റ് കട്ടിങ് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യുക, കാരണം ഗ്രേറ്റ് ഐഡിയാസ് ഓൾവേസ് കംസ് ഫ്രം ദ കമൻറ്റ്സ്. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് പ്രാക്ടീസ് ചെയ്യാമല്ലോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മോർ വീഡിയോസ് ആർ കമ്മിങ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.